മലയാളികളുടെ പ്രിയ നടനാണ് ബാല. തമിഴ് സിനിമയിലൂടെയാണ് നടൻ വെള്ളിത്തിരയിലെത്തിയതെങ്കിലും കളഭം എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലേക്ക് എത്തിയത്. കൂടുതലായും വില്ലൻ റോളിലാണ് അദ്ദേഹം തിളങ്ങിയിട്ടുള്ളത്. ആദ്യ സിനിമയിൽ തന്നെ മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടാൻ നടന് സാധിച്ചു. അതിലൂടെയാണ് താരം നിരവധി നല്ല കഥാപാത്രങ്ങൾ ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ അദ്ദേഹം പങ്കുവയ്ക്കാറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത്. ബാല സംവിധാനം ചെയ്ത ഹിറ്റ് ലിസ്റ്റ് സിനിമയിലേക്ക് ടിനിയെ അഭിനയിക്കാൻ വിളിച്ചതുമായി ബന്ധപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. ബാലയുടെ ശബ്ദം അനുകരിച്ചുകൊണ്ടായിരുന്നു ടിനി സംഭവം വിവരിച്ചത്. പിന്തുണയുമായി രമേശ് പിഷാരടിയും ടിനിക്കൊപ്പം ഉണ്ടായിരുന്നു. ഇത് വൈറലായതിന് തൊട്ടു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകളിൽ നിറഞ്ഞു. ബാലയും പ്രതികരിച്ച് ടിനി ടോമിനോട് ദേഷ്യം തോന്നിയെന്നെല്ലാം പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ ഹിറ്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ ഒരു അഭിമുഖത്തിൽ ബാല പങ്കുവച്ചിരിക്കുന്നു. ടിനി ടോം രമേശ് പിഷാരടി വീഡിയോ ഞാൻ കണ്ടിരുന്നു. വൈറലായ ശേഷം ടിനി എന്നെ വിളിച്ച് എന്താണ് അഭിപ്രായമെന്ന് ചോദിച്ചിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് മറുപടി കൊടുത്തത്. നേരിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. വിഷമമായെങ്കിൽ സോറി പറയാമെന്നും ടിനി ടോം പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ അതൊരു തമാശയായി എടുത്തു. പൃഥ്വിരാജ് അടക്കം ഹിറ്റ് ലിസ്റ്റ് സിനിമയെക്കുറിച്ച് സംസാരിച്ചിരുന്നു അടുത്തിടെ. അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു. പൃഥ്വിരാജിനെ ആ സിനിമയിലേക്ക് ഞാൻ വിളിച്ചിരുന്നതാണ്. അന്ന് പൃഥ്വിക്ക് വളരെ സീരിയസ് ആയിരുന്നു. സുപ്രിയയാണ് പൃഥ്വിക്ക് വേണ്ടി മെസ്സേജ് ചെയ്തത്. അന്ന് വേറെ സംസ്ഥാനത്തായിരുന്നു പൃഥ്വിരാജ്. അത് കഴിഞ്ഞ് നേരിട്ട് ഹിറ്റ് ലിസ്റ്റിൻ്റെ സെറ്റിൽ വരാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അനൂപ് മേനോനെയും പോയി കണ്ടിരുന്നു. ട്രോൾസ് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ ഡയലോഗുകളൊക്കെ വെച്ച് അടുത്തിടെ ഒരു റിമിക്സ് ഇറങ്ങിയിരുന്നു. ഞാൻ അത് കണ്ട് വളരെ എൻജോയ് ചെയ്തു. ഞാനിപ്പോൾ ടിനിയുടെയും രമേശിൻ്റെയും ശബ്ദം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ അനുകരിക്കാൻ വേണ്ടി. ഹിറ്റ് ലിസ്റ്റ് പാർട്ട് 2 തീരുമാനിച്ചിട്ടില്ല. അന്ന് ആ പടം ഇറക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഞാൻ തന്നെ ക്രിയേറ്റിവിറ്റിയെ പൊക്കി പറയുകയല്ല, ആ പടം വളരെ അഡ്വാൻസ് ആയ ഒന്നായിരുന്നു. ടെക്നീഷ്യന്മാരടക്കം എല്ലാവരും നല്ല ടോപ്പ് മോസ്റ്റ് ആളുകളായിരുന്നു. ടോപ്പ് മോസ്റ്റ് ആളുകളായിരുന്നു. പക്ഷേ എല്ലാത്തിനും ഒരു ടൈം ഉണ്ടല്ലോ. ഞാൻ ഹിറ്റ് ലിസ്റ്റിന് വേണ്ടി ഫുൾ ഫ്ലെക്സ് അടിച്ചു വെച്ചു. പക്ഷേ റിലീസിന് മുൻപ് സിനിമാ മേഖലയിൽ തന്നെ സ്ട്രൈക്ക് വന്നു 3 മാസത്തോളം. അന്നേ അതിൻ്റെ വിധി തീരുമാനമായി. സിനിമ ഇറക്കുന്നതിന് വേണ്ടി പ്രൊഡ്യൂസേഴ്സ് കൗൺസിലിൽ പോയി സംസാരിച്ചിരുന്നു. അവർ പെർമിഷൻ തന്നു. പക്ഷേ പിന്നെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സ്ട്രൈക്ക് വന്നു. പക്ഷേ പിന്നീട് സിനിമ നല്ല രീതിയിൽ ബിസിനസ്സായി. ഇപ്പോൾ എല്ലാവരും ആ സിനിമയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ചിലരൊക്കെ പാർട്ട് 2 എടുത്താലോ എന്ന് ചോദിച്ചിരുന്നു. നല്ല ആർട്ടിസ്റ്റുകളെ കിട്ടിയാൽ തീർച്ചയായും ചെയ്യും. അനൂപ് മേനോൻ ലാസ്റ്റ് മിനിറ്റ് അഭിനയിക്കാൻ വരുമോ എന്ന് ചോദിച്ചു വിളിച്ചപ്പോൾ കൂടുതലൊന്നും ചോദിക്കാതെ തിരുവനന്തപുരത്ത് വന്ന് നിന്ന് 6 ദിവസം ഷൂട്ടിങ്ങുമായി സഹകരിച്ചിരുന്നു. പൃഥ്വിരാജും അതുപോലെ പെട്ടെന്ന് വിളിച്ചതാണ് ലൂസിഫറിലേക്ക്. ലാലേട്ടനെ ഇടിക്കണം, ചിലയിടത്ത് ഇടികൊള്ളണം, അത്രയും ഞങ്ങൾ സംസാരിച്ചിരുന്നുള്ളൂ. അത് വെച്ചാണ് ആ പടം ഞാൻ ചെയ്യാൻ പോയത്. ഇനി ഷെഫീഖിന്റെ സന്തോഷമടക്കമുള്ള സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്. പണത്തേക്കാളും പ്രശസ്തിയേക്കാളും വലുത് റിലേഷൻഷിപ്പാണ്. പോയാൽ പോയി, തിരിച്ചു കിട്ടില്ല. എല്ലാവരും മനസ്സിൽ വെക്കുകയെന്നാണ് ബാല അഭിമുഖത്തിൽ പറഞ്ഞത്. Subscribe for more videos. Subscribe now. Thank you.